സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു വൈറൽ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഫേസ് പാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, ഇപ്പൊ പേളിമാണി ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു റെസിപ്പി ഉണ്ട്, അതാണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയുടെ പേരെന്ന് പറയുന്നത് ക്രോണിക് ബാച്ചിലർ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നാണ്. അപ്പൊ പേളിമാണി പറഞ്ഞതുപോലൊക്കെ ഞാൻ എന്റെ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നു. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഫ്ലോപ്പ് ആയാലും നല്ലതായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി മാത്രം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ബീൻസ് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചിക്കൻ അതുപോലെ വേവിച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണിത് കേട്ടോ. കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ചോറും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ. ഞാനപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ട്രയലിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന് കാരണം പേളിമാണിയുടെ ആ യൂട്യൂബ് ചാനലിലെ ആ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ അവർ പറഞ്ഞതുപോലെ തന്നെ അതേ രീതി തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതാ എൻ്റെ കയ്യിലുള്ള ആകെ ഒത്തിരി വലിയ പാത്രം ഇതാണ്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു. അപ്പം നമുക്ക് എന്നിട്ട് ഞാനിവിടെ നെയ്യാണ് ഒഴിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ബട്ടർ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചിട്ട് അതൊരു ഹാഫ് അളവിൽ അതിട്ടാലും മതിയാകും. എന്നിട്ട് ഇതാ നമ്മുടെ ഓയിലൊക്കെ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് പച്ച മണം വന്നപ്പോഴാണ് ഞാൻ എന്താ പച്ചമുളക് ഇട്ട് കൊടുത്തത്. അപ്പം പേളിമാണി പക്ഷേ അതിൻ്റെ അകത്ത് രണ്ടും കൂടെ ഒന്നിച്ചിരുന്ന് കണ്ടായിരുന്നു. പക്ഷെ ഞാനിത് രണ്ടും സെപ്പറേറ്റായിട്ടാണ് ഇട്ടത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ ചെറിയ ചെറിയ മാറ്റമൊക്കെ വരുത്തി എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേനും ഞാൻ ഇതിലേറ്റവും വേവ് കൂടുതലുള്ള സാധനമായ ബീൻസാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ബീൻസ് ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ട് കുനുകുനയായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാവുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ എൻ്റെ മമ്മിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് വെന്ത് വന്നതിന് ശേഷം ദാ ഞാൻ ക്യാരറ്റും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതും നല്ലതുപോലെ ഇളക്കി നന്നായി എല്ലാം വേവാൻ വേണ്ടി അതിൻ്റെ സമയം കൊടുത്ത് തന്നെയാണ് കേട്ടോ. ഞാനൊരു സമയം എടുത്ത് അങ്ങനെ പതുക്കെ കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത്. ഷടപടയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ചിലപ്പം ഇത് കുളമായാലോ എന്ന് വിചാരിച്ച അതും അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പം നമ്മളെല്ലാം ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഞാൻ എല്ലാം അതിൻ്റെ സമയത്തിന് നോക്കി ഇത്തിരി സമയം കൂടുതലെടുത്താലും വേണ്ടിയില്ല. എല്ലാം സെറ്റായതിന് ശേഷമേ ഓരോരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കത്തോളം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ അതിന്ന് വെന്ത് വന്നതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഈ സവാള ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് മാത്രമല്ലാതെ വേറെ കുറേ ക്യാപ്സിക്കം വേണമെങ്കിൽ അതിടാം. അങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിലിടാം കേട്ടോ. ഞാനപ്പം ഇവിടെ ഉള്ളത് നമുക്കിത് മാത്രം മതിയെന്ന് തോന്നിയത് കൊണ്ടും ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഒരു ഐസ് ക്യൂബല്ല സോറി ചിക്കൻ്റെ ഒരു ക്യൂബ് എന്ന് പറയുന്നൊരു സാധനം ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെയും ഉണ്ട്. അപ്പം പേളിമണി ആ ഒരു സംഭവം ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു സമയത്ത് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളിടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ് ഇത്. നമുക്ക് ആദ്യം തന്നെ ചെയ്യണം, മൂപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പക്ഷേ പേളിമണിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണ് കേട്ടോ. ബാക്കി ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യണം എന്ന് തോന്നിയത് ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഒരു ക്യൂബിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അതിന് പകരമായിട്ടാണ് ഞാൻ ദാ ഈ ഒരു വെള്ളം വെച്ചത്. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ വെള്ളം, ചിക്കൻ വേവിച്ച വെള്ളമാണ് കേട്ടോ. അത് നമുക്ക് അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ദാ ഞാൻ 3 മുട്ടയാണ് ഈ അടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയും കുറച്ചുപ്പും കൂടി ഇട്ടാണ് ഇതടിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ അന്നേരമാണ് ചെയ്തത്, അന്നേരം ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇതാ ഈ ക്യാരറ്റും ബീൻസും ഒക്കെ വെന്തെല്ലാം വെന്തതെല്ലാം കൂടി ഒരു സൈഡിലോട്ട് മാറ്റി അതിൻ്റെ എണ്ണ ആ ഓയിൽ ദാ നടുക്കണ്ട നടുക്കൂട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തു.
എന്നിട്ട് ഈ ഓയിലിൽ വേണം നമ്മുടെ ഈ മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പലരും സമയം കളയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് വഴറ്റി എടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒന്നും കൂടെ സമയം പോകുന്നത്. അപ്പം അതിൽ എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു പരിപാടിയാണ്. എന്നിട്ട് ഇതാ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നടുക്ക് വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി 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 ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് മാക്സിമം, അത്രേ അതിനുള്ളിൽ തന്നെ നമ്മുടെ ഇത് മുട്ടയും റെഡി ആയിക്കിട്ടെ കേട്ടോ. ഞാനപ്പോൾ ആദ്യം ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം ഇളക്കി, പിന്നെ കുറച്ച് കട്ടി കൂടുന്നതനുസരിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മൊത്തത്തിൽ അങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഇതിനി നല്ല വെള്ള നനവൊക്കെ പോയി നല്ല ഡ്രൈ ആവുന്നത് വരെ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുക്കി പിടിക്കുന്ന പാത്രമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ തട്ടയിടയിലൊക്കെ കാണുന്ന പോലെ ചടപടാ ചടപടാ നമ്മളങ്ങ് ഇളക്കി ഇളക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വേദന, കൈക്കൊക്കെ വേദന വരും. എന്നാലും നമ്മുടെ ഫുഡ് അടിപൊളിയാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം കേട്ടോ. എന്നിട്ട് ദാ ഞാൻ കണ്ടോ ഈ ഒരു പരുവം ആവുന്നത് വരെ കണ്ടിന്യൂസ് ഇളക്കുമായിരുന്നു, 2-3 മിനിറ്റ്. പക്ഷെ നമ്മൾ അത്രയും സ്പീഡിലൊക്കെ ഇളക്കുമ്പം എനിക്ക് നല്ല കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് ഞാൻ നല്ലതുപോലെ ഇളക്കി. എന്നിട്ട് ദാ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടാണ് കേട്ടോ. ഇതിപ്പം നമുക്കിതിന് പകരം ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ, കാരണം ചിക്കൻ ഓൾറെഡി നമ്മൾ വേവിച്ച് സെറ്റാക്കിയ ചിക്കനല്ലോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ അതിന് ശേഷം ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. ഇതിപ്പം കണ്ടിന്യൂസ് നേരത്തെയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് എത്രയാണ് വേണ്ടതെന്ന് ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നിയതുപോലെ ഇതിപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ വെച്ച് 2 ചില്ലി സോസും സോയ സോസും ഒക്കെ 2 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു. പക്ഷേ എനിക്ക് ലാസ്റ്റൊക്കെ ആയപ്പോൾ തോന്നി കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന്. അതായത് പിന്നെ ഞാൻ ചോറൊക്കെ ഇട്ടതിന് ശേഷം സോയ സോസ് കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചില്ലി സോസ് പിന്നെ ഞാൻ എരിവുള്ള സാധനമായതുകൊണ്ട് കൊച്ചിനും കൂടെ കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പ്രിഫർ ചെയ്തില്ല. 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ടുള്ളൂ. നമുക്ക് വലിയവർക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഇത് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ദാ ഞാൻ ഈ ഒരു സമയത്ത് ദാ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, എരിയൊക്കെ സ്പൈസി ആയിട്ടൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഇത് കുരുമുളക് ഇടാം കേട്ടോ. ഞാൻ വളരെ കുറച്ചാണ് എരി നോക്കിയത്, കാരണം കൊച്ചിന് കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഏരിയയിൽ സ്പൈസിൽ എടുക്കാമായിരുന്നു. എന്നിട്ട് ദാ കറക്റ്റായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണേ. ഈ അരി വേവിക്കുന്നതിൽ ഭയങ്കര കാര്യമുണ്ട്. അപ്പം ഒരു 60-70% വെന്തതിന് ശേഷം നമ്മളിങ്ങനെ ചോറെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മളിതാ ഈ ഇപ്പോൾ ഇളക്കുന്നത് കണ്ടോ, ഈ ഒരു സമയത്ത് എല്ലാം കൂടെ കുഴഞ്ഞ് മറഞ്ഞ് ഒരു പരുവായിട്ട് ഇരിക്കും. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ആ അരിയെ വേവിച്ച് വെച്ചിരുന്നത് കൊണ്ട് കണ്ടോ കറക്റ്റായിട്ട് എനിക്ക് മിക്സ് ചെയ്യുമ്പം അരിയൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് ആ ഒരു മണവും അതെല്ലാം ഒരു കറക്റ്റ് പരുവത്തിനാണ് കിട്ടുക കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴും അതിനൊരു സ്പെഷ്യൽ മണമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സോയ സോസ് കുറവായതുപോലെ എനിക്ക് തോന്നി ആ ഒരു കളറൊക്കെ കണ്ടപ്പോൾ കുറച്ച് കുറവാണ് തോന്നിയതുകൊണ്ട് ലാസ്റ്റ് ഞാൻ പിന്നെ കുറച്ച് 2 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെടുക്കുന്ന അരിയുടെ അളവും എല്ലാം അപേക്ഷിച്ചിരിക്കും നമ്മൾ ഇടുന്ന അളവിൻ്റെ കാര്യങ്ങൾ, ഓരോ സാധനങ്ങളുടെ അളവിൻ്റെയും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാടും ഒഴിച്ച് കുളവാക്കുന്നതിൽ നല്ല ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് നോക്കി പരീക്ഷിച്ചിട്ട് നമുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പം സെറ്റായിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ദാ ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ദാ മല്ലിയിലയും അതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സവാള ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ ദാ ഇങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു സംഭവം ചെയ്തപ്പം. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകിലാണ്, എന്നാലും എല്ലാം സെറ്റായ സന്തോഷത്തിലാണ്. അതിന് ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് നേരം അത് നടച്ചു വെച്ചു കേട്ടോ, മൊത്തത്തിൽ ഒന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ച്. എന്നിട്ടതാ ഞങ്ങൾ വിളമ്പാൻ പോവാണ്, കഴിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ആദ്യമായിട്ട് ട്രൈ ചെയ്തപ്പം
കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റിൽ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ ഞാൻ ആദ്യമായിട്ട് എന്തുണ്ടാക്കിയാലും ചെറുതായിട്ടെങ്കിലും കൊള്ളാമെന്ന്, പക്ഷേ ഇത് കഴിച്ചാൽ അതൊരു കൊള്ളില്ല എന്ന് പറയത്തില്ല എന്ന് ആ ഒരു രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അച്ഛത്തിന് ഇഷ്ടമായി, കൊച്ചും കുറച്ച് കഴിച്ചു, എല്ലാവരും ഹാപ്പിയായിരുന്നു. ഞാൻ ചിക്കൻ ബാക്കി വന്നതൊക്കെ, ചിക്കൻ 1 കിലോ ആയിരുന്നു വാങ്ങിച്ചത് കേട്ടോ, 1/2 കിലോ ഫ്രൈ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, ബാക്കി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേളിമണ്ണിയുടെ വീഡിയോ പോയി കണ്ടോ. ബൈ.